കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതും അത് ജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടും വിശദമായി പി എൽ കിരൺ പറഞ്ഞു തരും. ഇന്നലത്തേതിന് സമാനമായ സാഹചര്യമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നുമുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 5 സർവീസുകളോളം ഇപ്പോൾ നിലവിൽ റദ്ദായിട്ടുണ്ട്. ഇന്നലെ തന്നെ വന്ന ആളുകൾക്ക് ഡേറ്റ് മാറ്റിക്കൊടുത്തെങ്കിൽ ഇന്നലെ ആളുകൾ ഇതറിയാതെയാണ് വന്നത്. പക്ഷേ ഇന്ന് ഒരുപക്ഷെ ഈ സർവീസുകൾ റദ്ദായ കാര്യമൊക്കെ കാലത്ത് മുതൽ ആളുകൾ അറിഞ്ഞിരുന്നു. അവർ പ്രധാനമായിട്ടും വരുന്നത് ഈ ഒന്നെങ്കിൽ റീഫണ്ട് നേടാനുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ പ്രതിസന്ധി യാത്രക്കാർ ഇപ്പോൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. വിസ കാലാവധി കഴിയുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ജോലി ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്, മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി വന്ന് പോകുന്നവരുണ്ട്. അവരൊക്കെയാണ് വലിയ പ്രതിസന്ധിയിലാവുന്നത്. ഇപ്പോൾ ഈ നമ്മൾ ആളോട് തന്നെ ചോദിക്കാം, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? നമ്മള് നാദാപുരം വാണിമ്പേൽ നടന്ന സ്ഥലത്ത് നിന്ന്. എവിടെയായിരുന്നു പോകേണ്ടത്? ദോഹക്കത്ത്. എന്തിപ്പോ അവസ്ഥ? അവസ്ഥ ഇപ്പോൾ ടിക്കറ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ. ഇന്നലെ വന്ന് മടങ്ങി, ഇന്നേക്ക് ഡേറ്റ് തന്ന്, ഇന്ന് വന്നോക്കും, ഇന്നും ഫ്ലൈറ്റ് ക്യാൻസലാ. നമ്മൾ 25,000 കൊടുത്ത് ടിക്കറ്റ് എടുത്തതാ, വലിയ പൈസ കൊടുത്തിട്ട്. അതായിരുന്നു ഇവിടെ എത്തണമെങ്കിൽ 2,000 രൂപ എണ്ണ അടിക്കണോ, 2,000 രൂപ ഭക്ഷണത്തിന് വേണോ, എല്ലാം കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ. എന്താ പറയുന്നത്? അതായത് ഇന്നലെ നിങ്ങൾ ഇന്നത്തേക്ക് ഡേറ്റ് വന്നായിരുന്നു, ഇപ്പം എന്താ പറയുന്നത്? ഇപ്പൊ പറഞ്ഞാൽ റീഫണ്ട് ചെയ്യാം, പിന്നെ അടുത്ത ഡേറ്റ് തരാം. എന്ത് വിശ്വസിച്ച് ഡേറ്റ് മേടിക്കുക? ഞാൻ അച്ഛനെ എയർപോർട്ടിലാക്കാൻ വന്നായിരുന്നു. അച്ഛൻ സലാലയ്ക്ക് പോകേണ്ടതാ. ഇന്ന് പോകണ്ട, ഇനി 16-ാം തീയതിക്ക് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. കുരാശുണ്ട്. എന്താ ഈ കൊച്ചൊക്കെ ആയിട്ട് രാവിലെ 5 മണിക്ക് വന്നതിനു അവിടെ ഇപ്പൊ ടിക്കറ്റ് റെഡിയില്ല. ഇവർക്കൊരു മുൻകൂട്ടി പറഞ്ഞൂടെ, ഒരു 10 മണിക്കൂറുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട പറഞ്ഞൂടെ. പ്രധാനമായിട്ടും ആളുകൾ ഇത് അറിയിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഈ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വരുമണിക്കൂറുകളിലും കൂടുതൽ സർവീസുകൾ റദ്ദാക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം യാത്രക്കാർ അനുഭവിക്കുന്നത്.